നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രോബേഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വിളകൾ മുരടിച്ച് പോകാറുണ്ട് അതേപോലെ തന്നെ പൂപ്പെടുത്തുമോ കായ് പൊടുത്തോ ഒക്കെ കമ്മിയാവാറ് പതിവാണ് അല്ലേ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ കോരി മഴ ഉള്ള സമയങ്ങളിൽ അങ്ങനെയുള്ളപ്പോൾ വിളകളിൽ പല മാറ്റങ്ങളും കാണപ്പെടാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ജൈവവളം ലിക്വിഡ് രൂപത്തിലുള്ള ജൈവഗിണിയിൽ നിന്ന് ലഭ്യമാണ് അങ്ങനെയുള്ള ആ ജൈവവളത്തിൽ പ്രധാനമായിട്ടും ഹ്യൂമിക് ആസിഡ് പൾവിക് ആസിഡ് അമിനോ ആസിഡ് എന്നിവയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ വിഷ അമിനോ ആസിഡുകളൊക്കെ നിർമ്മിച്ച് നമുക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് പൾവിക്കും അതേമാതിരി ഹ്യൂമിക് ആസിഡും അമിനോ ആസിഡും കൂടി ചേർന്ന ഒരു ജൈവവളം ആയ കാരണം വളരെയേറെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ അത് വിളകളിൽ എങ്ങനെ പ്രയോഗിക്കാം വിളകൾ വിളകളിൽ പ്രയോഗിക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഇലകൾ മഞ്ഞളിക്കുക അതേമാതിരി മറ്റുള്ള പ്രശ്നങ്ങൾ വേരിനെ വളം വലിച്ചെടുക്കാതിരിക്കാൻ പറ്റുക അങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ ഈ മഴക്കാലത്താണ് ശരി അല്ലാത്ത സമയത്തും ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് ഒരുപാട് സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ഇക്കിരൂപത്തിലുള്ള ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്തിനു ഉപയോഗിക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ജൈവവളം അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് കൃഷി ചെയ്യാം കൂടുതൽ ഊർജ്ജം നമുക്കും ലഭിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ദ്രാവക രൂപത്തിലുള്ള ജൈവവളം എന്ന് പറഞ്ഞാൽ ലോം എന്നാണ് അതിൻ്റെ പേര് അപ് നിർമ്മിച്ചാണ് അപ്പോൾ ഈ ദ്രാവക രൂപത്തിലുള്ള ജൈവവളത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ഹ്യൂമിക് ആസിഡ് ഫോൾവിക് ആസിഡ് അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതിൻ്റെ വില കേട്ടോ മൂന്ന് കൊല്ലത്തെ കാലപരിധിയുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓൺലൈനിലൊക്കെ ലഭ്യമാണ് ഇവരുടെ അപ് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കിട്ടും ഇത് പല കമ്പനികളിലും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചതാണ് പല ഇതും ലിക്വിഡ് ഫോ ഫോർമേഷൻ കൂടുതലും നമ്മുടെ മണ്ണുത്തി ബേസ് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് ഇങ്ങനത്തെയൊക്കെ കിട്ടും നമ്മുടെ പല കടന്നും അങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഞാനിത് മേടിച്ച് കുറയ്ക്കാതെ പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ് പൂ സെറ്റ് അതേ മേരി മഞ്ഞളിപ്പ് വന്നിട്ട് ഇലകൾ കൊഴിയുക അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതെങ്ങനെ വരണേന്നുള്ളത് നമുക്ക് നോക്കാം ഈ ജൈവവളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഹ്യൂമിക് ആസിഡ് ഉണ്ട് ആ ഹ്യൂമിക് ആസിഡിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം വിളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേമാതിരി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം ഈ രണ്ടും ചെയ്യുമ്പോൾ എന്താണ് പ്രവർത്തനം നമ്മൾ സാധാരണ അമ്ളത മാറ്റാൻ മണ്ണിൻ്റെ അമ്ളത മാറ്റാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് കുമ്മായം ചേർത്തും അല്ലെങ്കിൽ ഡോളോമാറ്റി ചേർത്തും അല്ലേ അപ്പോൾ ആ അമ്ളത മാറി ന്യൂട്രലാവും മണ്ണ് ന്യൂട്രലായിട്ട് ചെടികളുടെ വേരുകൾക്ക് എന്തു ചെയ്യുക വേരുകൾക്ക് കൃത്യസമയത്ത് വളങ്ങൾ എല്ലാ വളങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും മണ്ണിലുള്ള വളങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കും അതിനാണ് നമ്മൾ ആ അമ്ലത മാറ്റുന്നത് അപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ഇടേണ്ട സ്ഥലത്ത് കുമ്മായം ചിലപ്പോൾ രണ്ടോ മൂന്നോ ഇടും അല്ലെങ്കിൽ ചിലർ കുമ്മായം ചേർത്താതെ തന്നെ കൃഷി ചെയ്യും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലോം എന്ന് പറയുന്ന ഈ ലിക്വിഡ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ന്യൂട്രലൈസാക്കും അങ്ങനെ മണ്ണിനെ ന്യൂട്രലൈസ് ആക്കി ശേഷം ആ മണ്ണിലുള്ള ജൈവവളങ്ങൾ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ എത്തിച്ച് നൽകും അതാണ് പ്രധാന ഹോമിക് ആസിഡിൻ്റെ ഇതിലുള്ള ഹോമിക് ഹോമിക്കാസിഡിൻ്റെ പ്രവർത്തനം അതോടൊപ്പം തന്നെ വേരുകൾക്ക് കൂടുതൽ വെള്ളം സംഭരിച്ച് നിർത്താനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് മഴക്കാലത്ത് മാത്രമല്ല നമ്മൾക്ക് വേനൽക്കാലത്തും അപ്പോൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു വളരെ പ്രധാന ഘടകമാണ് ആ സമയത്താണ് ഈ വക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഹ്യൂമിക് ആസിഡ് കൊണ്ടുള്ള ഫങ്ഷൻസ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിർവഹിക്കുന്നത് അപ്പോൾ ഹ്യൂമിക് ആസിഡിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ഉണ്ണിയത് കാണുക അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ തന്നെ ഇതിൽ പറയുന്നില്ല അതേ അതേമാതിരി പൾവിക്കാസിന് തന്നെയാണ് കുറച്ച് വേരുകൾക്ക് വളങ്ങളും വെള്ളവും വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വിളകളുടെ വളർച്ച പെട്ടെന്നുണ്ടാവും കായികമായിട്ടുള്ള വളർച്ച പെട്ടെന്നുണ്ടാവും പൾവിക്കാസിൻ്റെ ഫങ്ഷൻസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുത്തി ഒലിച്ച് മഴ പെയ്യും അല്ലേ അപ്പോൾ ആ മഴ വെള്ളത്തോടൊപ്പം ചിലപ്പോൾ ഗ്രോവേഗലോ അല്ലെങ്കിൽ തടത്തിലോ എവിടെയാണെങ്കിലും ആ കുത്തിയൊലിച്ച ഒലിച്ച മ മഴവെള്ളത്തോടൊപ്പം നമ്മുടെ ജൈവാംശം മേൽമണ്ണിലുള്ള ജൈവാംശം ഒലിച്ചു പോവും ഒലിച്ചു പോകുമ്പോൾ എന്താണ് നമ്മുടെ ചിലപ്പോൾ വേരുകൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാകും പക്ഷെ സെല്ലുകൾ നമ്മുടെ വിളകളിലുള്ള സെല്ലുകളുടെ പ്രതിക്കാനുള്ള കാര്യക്ഷമത വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള സമയത്ത് താഴത്തു നിന്ന് മേലെ അഗ്രഭാവത്തേക്ക് വളം എത്തിച്ച് നൽകാനും വെള്ളം എത്തിച്ചു നൽകാനും ശേഷി കുറയും അങ്ങനെ കുറയുന്ന സമയത്ത് ഫൾവിക് ആസിഡ് നമ്മളിത് ഈ ജൈവവളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഈ ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്ന് നല്ല മഴയുള്ള സമയത്തൊക്കെ മഴയില്ലാത്ത സമയത്താണ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സമയത്ത് താഴത്തെ പ്രായമായ ഇലകൾ മഞ്ഞളിച്ച് വീഴാൻ തുടങ്ങും അതെന്ന് പറഞ്ഞാൽ വളക്കെ നമ്മൾ ഇട്ട് കൊടുത്തു പലരും പറയും ഞാൻ വളം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്നാലും മഞ്ഞളിപ്പ് കാണുന്നുണ്ട് നൈട്രജൻ ഇട്ട് കൊടുത്തു നൈട്രജൻ വളം ചാണകം ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനത്തെ വളങ്ങളൊക്കെ നൈട്രജൻ അടങ്ങിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ എന്നാലും മഞ്ഞളിപ്പ് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ അയണ്ട ഈ കുത്തിവലിച്ച് പോകുന്ന വെള്ളത്തോളം തിമ്പിൻ്റെ സാന്നിധ്യം കുറവാകുമ്പോൾ ഈ നമ്മുടെ വിളകളിലെ സെല്ലുകളിലെ സപ്ലൈ ക്ലിയ ക്ലിയറായിട്ട് നടക്കാറില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ മഞ്ഞളിച്ചിട്ട് ഓരോ ഇലകൾ താഴെ കീഴ്പ്പോട്ട് പെട്ടെന്ന് 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 ഓരോ ഇലകളായിട്ട് വീഴാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അസുഖമാണോ അത് ഫംഗസ് രോഗാഗതയാണോ അത് മറ്റുള്ള നമ്മുടെ വേര് ചിഞ്ഞാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് അത് കുത്തി ഒലിച്ച് മഴ പെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നിർവർച്ച സൗകര്യമില്ലാത്ത സമയത്തൊക്കെയാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഈ ജൈവവളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ നല്ല വളർച്ചയുണ്ടാവും ആ വളർച്ചയോടൊപ്പം തന്നെ കൂടുതലും കായികശേഷി ഉണ്ടാകും പിന്നെ പ്രധാനപ്പെട്ടതാണ് അമിന വളങ്ങൾ അമിന വളങ്ങൾ നമ്മൾ സാധാരണ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കാറുണ്ട് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഉണ്ടാക്കാൻ പലർക്കും സാധിക്കാറില്ല പല കാരണങ്ങളും ഉണ്ടാണ് ഇപ്പോൾ ഞാൻ പാലക്കാടാണുള്ളത് പാലക്കാട് നല്ല മീനൊന്നും കിട്ടാനില്ല ഐസിലിട്ട മീനാണെങ്കിൽ കുഴപ്പമില്ല ഇത് കെമിക്കലൊക്കെ ചേർത്തി വരുന്ന മീനൊക്കെ നമ്മൾ അമിനോ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നല്ല മീനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാറുള്ളൂ അതോടൊപ്പം തന്നെ ശർക്കര ശർക്കര ഉപയോഗിക്കുമ്പോൾ ചുണ്ണാമ്പ് ചേർത്താത്ത ശർക്കര വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജൈവവളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാൽ മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എഫക്റ്റീവ് ആവുള്ളൂ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യണതുകൊണ്ട് ഒരു പ്രയോജനവും അപ്പോൾ ഇതിലെ അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനത് മൂന്നും കൂടി ഉള്ളത് കാരണമാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ആ അമിനോ ആസിഡുള്ള കാരണം വിളകൾക്ക് എന്താണ് പ്രത്യേക ഈ അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ വിളകൾക്ക് ഹരിതകം നഷ്ടപ്പെടും ഹരിതകം നഷ്ടപ്പെട്ടിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിച്ചിട്ട് വളരാനുള്ള ശേഷി കുറയും ഭക്ഷണം പാകം ചെയ്യുന്നത് ഇല്ലാതാവും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ജൈവവളം നമ്മൾ വിളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിളകളുടെ വളർച്ച അപ്പോൾ ഹരിതകം നഷ്ടപ്പെട്ട ഹരിതകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെ പറഞ്ഞാൽ നൈട്രജൻ വേരുകൾക്ക് നൈട്രജൻ വലിച്ചെടുത്ത് ഇലകൾക്ക് നൽകാൻ സാധിക്കും അങ്ങനെ നൽകുമ്പോൾ അത് കൃത്യമായി ഹരിതകം ഉണ്ടാവുകയും വിളകൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താണ് വിളകളുടെ പെട്ടെന്നുള്ള കായികമായ വളർച്ചയുണ്ടാവും അതോടൊടൊപ്പം തന്നെ പൂ പൂകൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും അതേമാതിരി കായ്വിടുത്തും നല്ലപോലെ ഉണ്ടാവും കായ് പിടുത്ത് മാത്രമല്ല നല്ല വിളവുണ്ടാവും നല്ല വിളവുണ്ടാവുമ്പോൾ ആ വിളവിനൊക്കെ നല്ല ഗുണമേന്മയുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ ഒരാഴ്ച നല്ല മഴ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിൽ അങ്ങനെ വരുന്ന സമയത്ത് വിളകളിൽ മർദ്ദം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആ സമ്മർദ്ദം വരുന്ന സമയത്ത് പല മൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും ഒക്കെ വിളകൾ വലിച്ചെടുക്കാൻ പറ്റാതെ വരും അപ്പോൾ സൂര്യപ്രായത്തിൽ നിന്ന് ഊർജ്ജം സംഭരിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അങ്ങനെ സമയത്തും എന്ത് ഉണ്ടാവും പൂ ഡ്രോപ്സ് ഉണ്ടാവും ഗുണമേന്മയുള്ള കായ്വിടത്തൊന്നും ഉണ്ടാവില്ല അന്ന് കിട്ടുന്ന കായയ്ക്ക് ഗുണമേന്മയുണ്ടാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അമിനോ വളങ്ങളുടെ കുറവ് കൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് വളരെയേറെ പ്രയോജനമാണ് ഹൂമിക് ആസിഡായനുസരിച്ച് ആസിഡ് ശരി അമിനോ ആസിഡ് മൂന്ന് വളങ്ങൾ കൂടിയുള്ള കാരണം ത്രീ ഇൻ ഇൻ വണ്ണാണ് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു നമ്മുടെ ഓർഗാനിക് വളമാണ് ദ്രാവരൂപത്തിലുള്ള വളമാണ് ഈ ലൂം എന്ന് പറയുന്നത് ചെടികളുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി മൂന്ന് മുതൽ അഞ്ച് എം എൽ വരെയാണ് ഒരു ലിറ്റർ വളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ മൂന്ന് എം എൽ ഒക്കെ എടുത്താൽ മതിയോ നമ്മളൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ ചെടികൾക്കൊക്കെ അപ്പോൾ പൂട്ട് തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് അഞ്ച് എം എൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആൺപൂവ് ഇപ്പോൾ പാവല്ലോ അല്ലെങ്കിൽ പടവലം മത്തന എന്നിവയിലൊക്കെ ആദ്യം ആൺപൂവ് വരും ആൺപൂവ് വരുന്ന സമയത്ത് തന്നെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പെൺപൂവ് ഉണ്ടാവുകയും അതിൽ നിന്ന് പരാഗണം നടന്ന് കൂടുതൽ കായകളുണ്ടാവാൻ സഹായിക്കും മൂന്ന് എം എൽ ടു അഞ്ച് എം എൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തിന് നമുക്ക് കൊടുക്കുന്നത് ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് ഏത് ഫ്ലവറിങ് പ്ലാന്റിനും നമുക്ക് ഉപയോഗിക്കാം അതേപറഞ്ഞാൽ പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം അതേമതിരി പച്ചക്കറി വിളകൾക്ക് ഉപയോഗിക്കാം മാവിന് ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രൂട്ട് സെറ്റിങ്ങിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ലൂം അതെന്ന് പറഞ്ഞു മൂന്ന് സ്റ്റേജിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ വളർച്ചാ ഘട്ടത്തിൽ ഉപയോഗിക്കാം സ്ട്രോക്ക് വരുന്ന സമയത്ത് ഉപയോഗിക്കാം പൂ ഡ്രോപ്പ് വരുന്ന സമയത്ത് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതന്നെ വളരെയേറെ നമുക്ക് ജൈവ ജൈവകൃഷിയിൽ വളരെയേറെ പ്രയോജനമാണ് നിങ്ങൾക്ക് വേറെ കമ്പനീൻ്റെയും കിട്ടും ഏത് കമ്പനീൻ്റെ മേടിച്ചാലും കുഴപ്പമില്ല അത് ആ മേടിക്കുമ്പോൾ ആലോചിക്കുക ഹുമിക് ആസിഡ് ഫൾഫിക് ആസിഡ് അമിനോ ആസിഡുകൾ മൂന്നും കൂടി അടങ്ങിയതുണ്ടോ എന്നുള്ള നോക്കിയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അത്രയും കുറവും അതെ പിന്നെ ഇത് നമ്മൾ തടത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ എടുത്താൽ മതി തടത്തിൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മഴക്കാലമായി കാരണം ഈർപ്പുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ അര ലിറ്റർ വെള്ളത്തിലോ അര ലിറ്റർ വെള്ളമോ അത് ആവശ്യമുള്ള വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഒരു ലിറ്ററിന് ഒരു എം എൽ മതി അപ്പോൾ അതിന് എത്രയും ആവശ്യം ചിലപ്പോൾ മൂന്നോ നാലോ തൈകൾക്ക് ഒരു ലിറ്റർ ഒഴിക്കാൻ പറ്റും അത്രയും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതൊരു നമ്മൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആകുമ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടവേളകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് രാവിലെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് വൈകിട്ട് സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും എഫക്റ്റീവ് രാവിലെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും അത് ഏത് സമയത്തായാലും ഇത് ജൈവവളായ കാരണം ഏത് സമയത്തായാലും സ്പ്രേ ചെയ്താലും ഒരു പ്രശ്നമില്ല അങ്ങനെയുള്ള ജൈവവളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് നമ്മുടെ വിളകളെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനും സാധിക്കും അതോടൊപ്പം തന്നെ നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും ആ വിളവിന് നല്ല ഗുണമേന്മയുണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്താ കാരണം പറഞ്ഞാൽ എല്ലാ സൂക്ഷ്മമൂലങ്ങളും മൂലങ്ങളും കൃത്യമായിട്ട് വലിച്ച് വിളകൾക്ക് എത്തിച്ചു നൽകും അതിപ്പോൾ ഓരോ സമ്മർദ്ദം വരുമ്പോഴും വിളകൾക്ക് അത് അതിജീവിക്കണം പറഞ്ഞാൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ എത്ര തന്നെ വള ഇട്ട് കൊടുത്താലും ചിലപ്പോൾ വിളകൾ വലിച്ചെടുക്കണമെന്നില്ല അത് ഓരോ പ്രശ്നങ്ങളും കൊണ്ടാണ് അത് വലിച്ചെടുക്കാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിലുള്ള ജൈവകൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടുതൽ വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഏറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോയും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി